നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചാണ്ടിയുമ്മൻ നിസ്സാരക്കാരനല്ല ചാണ്ടിയുമ്മൻ്റെ ദൃശ്യം കാണുന്ന ഓരോ മലയാളികളും പറയുന്നത് ആ മകനെ സമ്മതിക്കണം എന്നാണ് കഴിഞ്ഞ ദിവസം നാല് ഇരുപത്തിയഞ്ചിന് മരണപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം കാണാനായി നിരവധി അനാവധി പേരാണ് എത്തുന്നത് കാണാനെത്തുന്ന ഓരോരുത്തരെയും അപ്പയെ കാണിച്ചു കൊടുക്കുമെന്ന് ആ ഒരു ഉറപ്പ് ചാണ്ടിയുമ്മനും അച്ചുമ്മനും ഒക്കെ തന്നെ സ്വീകരിക്കുകയായിരുന്നു അവരുടെ എല്ലാവരോടും തൊഴു ചാണ്ടി ഉമ്മൻ അവരെ എല്ലാവരെയും നോക്കി തൊഴു തൊഴുകൈകളോടുകൂടി നിൽക്കുന്ന ദൃശ്യങ്ങൾ കാണാൻ കഴിയും കഴിഞ്ഞ ദിവസം രാവിലെ ജഗതിയിൽ നിന്നും തുടങ്ങിയ വിലാപയാത്ര ഇപ്പോഴും കോട്ടയം കോട്ടയം ജില്ലയിൽ കയറാൻ ഇരുപത്തിമൂന്ന് മണിക്കൂറാണ് എടുത്തത് ഈ യാത്രയിൽ ഉടനീളം ഉടനീളം അപ്പയെ കാണുന്നവരെ അഭിവാദ്യം ചെയ്യുകയും കൈകൾ കൂപ്പി അവരെ തൊഴു തൊഴുകൈകളോടുകൂടി നിൽക്കുകയും കണ്ണീരണിയുകയും ഒക്കെ ചെയ്ത കാഴ്ച നമുക്ക് കാണാം ജലപാനം പോലും ഇല്ലാതെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അപ്പയുടെ ചേതനയാറ്റ ശരീരത്തിന് അരി അരികിൽ അപ്പയെ കാണാനെത്തുന്നവരെ ഒരു കൈകൂപ്പി നിന്ന് സ്വീകരിക്കുന്നതെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചാണ്ടി ഉമ്മൻ ഉമ്മൻചാണ്ടിയുടെ മകൻ തന്നെയാണ് അവനെ സമ്മതിക്കണമെന്ന് മലയാളികൾ ഓരോരുത്തരും പറയുന്നത് ഇപ്പോൾ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് സർക്കാരിന്റെ ആചാരപടി വേണ്ട എന്ന് അദ്ദേഹത്തിന്റെ കുടുംബം കഴിഞ്ഞ ദിവസമാണ് ചീഫ് സെക്രട്ടറിയോട് പറഞ്ഞത് നോ എന്ന വാക്ക് കേരളം ചർച്ചയാക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രത്യേക താൽപര്യ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു മുൻ മുഖ്യമന്ത്രിയുടെ ഭാര്യയെ ബന്ധപ്പെട്ടെങ്കിലും അവർ ന്യോ പറയുകയായിരുന്നുവെന്ന് അങ്ങനെ ഉമ്മൻചാണ്ടിയുടെ സംസ്കാരത്തിന് ഔദ്യോഗിക ബഹുമതി ഉണ്ടാകില്ല എന്ന് തീരുമാനിച്ചു തന്നെ തിരസ്കരിച്ച സർക്കാരിനുള്ള ഉമ്മൻചാണ്ടിയുടെ മധുര പ്രതികാരമായിരുന്നു ഈ തീരുമാനം ഉമ്മൻചാണ്ടിയുടെ തീരുമാനത്തിൽ വെള്ളം ചേർക്കാത്ത ആ കുടുംബത്തിന് കേരളം നൽകി ഒരു ബിഗ് സല്യൂട്ട് ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിന്റെ തീരുമാനം സംസ്ഥാനത്തെ ഓരോ കോൺഗ്രസ്സുകാരന്റെയും തീരുമാനമായിരുന്നു അവരുടെ മനസ്സാണ് ചാണ്ടി ഉമ്മനിലൂടെ കേരളം കണ്ടത് കേരളത്തിന്റെ ഉമ്മൻചാണ്ടിക്ക് പിണറായിയുടെ ഔദാര്യം വേണ്ടെന്ന് അവർ ആവർത്തിക്കുകയായിരുന്നു സംസ്കാര ചടങ്ങുകൾക്ക് ഔദ്യോഗിക ബഹുമതി ആവശ്യമില്ലെന്ന നിലപാട് കുടുംബം സർക്കാരിനെ അറിയിച്ചിരുന്നു മതപരമായ ചടങ്ങുകളോടെ സംസ്കാരം നടത്താനാണ് ഉമ്മൻചാണ്ടി ആഗ്രഹിച്ചിരുന്നത് എന്ന് ഭാര്യ പൊതുഭരണ വകുപ്പിനെ രേഖാമൂലം അറിയിക്കുകയായിരുന്നു ഉമ്മൻചാണ്ടിക്ക് പൂർണ്ണ ഔദ്യോഗിക ബഹുമതി നൽകണമെന്ന നിലപാടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിസഭാ യോഗത്തിൽ എടുത്തത് ഇക്കാര്യത്തിൽ കുടുംബത്തിന് വ്യത്യസ്ത അഭിപ്രായമുള്ളതിനാൽ ഒരിക്കൽ കൂടി സമ്മതമാരായാൻ ചീഫ് സെക്രട്ടറിയെ യോഗം ചുമതലപ്പെടുത്തുകയും ചെയ്തു ഇതനുസരിച്ച് കുടുംബാംഗങ്ങളുമായി സംസാരിച്ച ശേഷമാണ് ഔദ്യോഗിക ബഹുമതി വേണ്ട എന്ന തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയത് ഉമ്മൻചാണ്ടി കേരളത്തിന് നൽകിയ സംഭാവനകളെ ആദരവോടെ സ്മരിക്കുന്ന അനുശോചന പ്രമേയവും മന്ത്രിസഭാ യോഗത്തിൽ അവതരിപ്പിച്ചു വഹിച്ച സ്ഥാനങ്ങൾ കൊണ്ട് ആളാകാൻ കഴിയാത്ത നിലയിൽ ഉയർന്ന വ്യക്തിത്വങ്ങളുണ്ട് അവർക്കിടെയാണ് ജനനേതാവായ ഉമ്മൻചാണ്ടിയുടെ സ്ഥാനമെന്ന് അനുശോചന പ്രമേയത്തിൽ മന്ത്രിസഭായോഗം അനുസ്മരിച്ചു സാധാരണക്കാരനായി ജനിച്ച സാധാരണക്കാരനായി ജീവിച്ച ഒരു നേതാവിന് ജനങ്ങൾ നൽകുന്ന സ്നേഹ ആദരവാണിത് സംസ്കാര ചടങ്ങുകൾ അപ്പയുടെ ആഗ്രഹം പോലെ നടത്തണമെന്ന ഞങ്ങളുടെ ആഗ്രഹം ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചത് നന്ദി പറയാൻ വാക്കുകളില്ല അദ്ദേഹം കേരളത്തിലെ ഓരോ മലയാളിയെയും ഒരുപാട് സ്നേഹിച്ചിരുന്നു ജാതി മത രാഷ്ട്രീയ ഭേദമന്യെ അദ്ദേഹം എല്ലാവരെയും സ്നേഹിച്ചിരുന്നു ആ സ്നേഹം പത്തിരട്ടിയായിട്ടാണ് ജനങ്ങൾ ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത് കൊച്ചുകുട്ടികൾ മുതൽ വയസ്സായവർ വരെ വഴിയിൽ നിന്ന് അപ്പായെ കാണുന്നു ദർബാർ ഹാളിലും വീട്ടിലും ഒക്കെ നമ്മൾ ആ തിരക്ക് കണ്ടതാണ് അദ്ദേഹം കൊടുത്ത സ്നേഹം ജനങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തിന് തിരിച്ച് കൊടുക്കുകയാണ് മകൾ അച്ചുവന്റെ വാക്കുകളായിരുന്നു ഇങ്ങനെ രോഗബാധിതനായി ദീർഘകാലമായി ായി ചികിത്സയിലായിരുന്ന ഉമ്മൻചാണ്ടി ബംഗളൂരിലെ ചിന്മയ ആശുപത്രിയിൽ ചൊവ്വാഴ്ച പുലർച്ചെ ആണ് അന്തരിച്ചത് ബെംഗ്ലൂരിൽ നൂറുകണക്കിന് മലയാളികൾ അവസാനമായി ഒരു കാണാൻ എത്തിയതിനാൽ നിശ്ചയിച്ചതിലും രണ്ട് മണിക്കൂറിലേറെ വൈകിയാണ് പ്രത്യേക വിമാനത്തിൽ ഉമ്മൻചാണ്ടിയുടെ മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിച്ചത് എല്ലാ ഒരുക്കങ്ങളും എല്ലാ എല്ലാ സമയക്രമങ്ങളും അപ്പാടെ തെറ്റിച്ചുകൊണ്ടുള്ള വിലാപയാത്രയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടുകൂടി കോട്ടയം തിരുതക്കര മൈതാനിയിൽ എത്തുമെന്നായിരുന്നു എങ്കിലും എന്നാൽ ഈ ഒരു സമയം പോലും ഈ ഒരു സമയം മണിക്കൂർ ടുത്താണ് കോട്ടയത്തെ നഗരത്തിൽ കയറാൻ തന്നെ കോട്ടയം ജില്ലയിൽ കയറാൻ തന്നെ സാധിച്ചത് ഈ പോകുന്ന വഴിയിലെല്ലാം ഒരു അച്ഛൻ ഒരു മകനെ എടുത്തോടുന്നതും കരഞ്ഞുകൊണ്ട് ഓടുന്നതും അതിനുശേഷം അകത്തേക്കൊന്ന് ഒന്ന് കയറ്റുന്നതും അദ്ദേഹത്തെ ഒന്ന് നേരിട്ട് അടുത്ത് കാണാനും കരയുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് കാണുന്ന കാഴ്ചയിലൊക്കെ തന്നെ നമുക്കും സാധാരണക്കാരൻ ജനങ്ങൾക്കും കാണുന്നവർക്ക് എല്ലാവർക്കും കണ്ണീരോടെ അല്ലാതെ ആ കാഴ്ചകളൊന്നും തന്നെ കാണാൻ സാധിക്കുകയില്ല എന്തായാലും ഉമ്മൻചാണ്ടിയുടെ മകനും കുടുംബവും എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിനു വേണ്ടി നിലകൊള്ളുന്ന കാഴ്ച കാണുമ്പോൾ നമുക്കും അഭിമാനം തോന്നുന്നുണ്ട്